നമസ്കാരം. അത്യാഡംബരത്തിന് ഒരു അവസാന വാക്കുണ്ടെങ്കിൽ അതിതാണ്. വിശേഷങ്ങൾ കേട്ടാൽ സത്യത്തിൽ ആലു വന്ന് അമ്പരന്ന് പോകും. കാരണം ഇവിടെ കിടപ്പുമുറിയോ സ്വീകരണ മുറിയോ എന്ന് വേണ്ട, കുളിമുറിയും ടോയ്ലറ്റും വരെ നിർമ്മിച്ചിരിക്കുന്നത് സ്വർണം കൊണ്ടാണ്. 1788 മുറികൾ, 257 ബാത്റൂം, എല്ലാം നിർമ്മിച്ചിരിക്കുന്നത് സ്വർണത്തിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ വീടായ ബ്രൂണൈ രാജാവിൻ്റെ ഭവനത്തിൻ്റെ വിശേഷങ്ങൾ ഇങ്ങനെയാണ്. ആഡംബര ഭവനങ്ങളുടെ കഥകൾ എത്ര കേട്ടാലും നമ്മൾ സാധാരണക്കാർക്ക് ആശ്ചര്യമാണ്. എന്നാൽ ബ്രൂണൈ രാജാവിൻ ഹസനൽ ബോയ്ക്കേനിയുടെ കൊട്ടാരത്തിൻ്റെ വിശേഷങ്ങൾ കേട്ടാൽ സത്യത്തിൽ ആരും ഒന്ന് അമ്പരന്ന് പോകും. ഒരു കുടുംബത്തിനായി താമസിക്കാൻ വേണ്ടി നിർമ്മിച്ച വീടുകളിൽ ലോകത്തിലെ ഏറ്റവും വലിയ വീടാണ് ഇത്. 1788 മുറികളാണ് ഈ വീടിനുള്ളത്. ഇതിനു പുറമെ 257 ബാത്റൂമുകൾ, 110 കാർ ഗ്യാരേജുകൾ, 5 സ്വിമ്മിംഗ് പൂളുകൾ എന്നിങ്ങനെ നീളുന്നു ഇവിടുത്തെ ആഡംബരങ്ങൾ. 10,500 കോടി രൂപയാണ് ഈ കൊട്ടാരത്തിൻ്റെ മതിപ്പ് വില. ബ്രൂണൈയുടെ ധന പ്രതിരോധ വിദേശ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന പ്രധാനമന്ത്രി കൂടിയായ ഈ രാജാവിന് 5,000-ലേറെ കാറുകളുണ്ട്. 604 റോൾസ് റോയ്സ്, 500 ബെൻസ്, 209 BMW, 452 ഫെറാറി, 380 ബിൻഡിലെ, 179 ജാഗ്വർ, 21 ലംബോർഗിനി. രാജാവിൻ്റെ കാറുകളുടെ ശേഖരം ഇങ്ങനെയാണ്. മാസം തോറും മുടി വെട്ടുന്നതിലും ഹസനൽ ബോയ്ക്കേനി രാജാവ് ആഡംബരം കുറയ്ക്കുന്നില്ല. $21,000 മുടി വെട്ടാനായി ചിലവഴിക്കുന്നത്. തൻ്റെ 50-ാം പിറന്നാളാഘോഷത്തിന് മൈക്കിൾ ജാക്സനെ ബ്രൂണൈയിലെത്തിച്ച രാജാവ് സമ്മാനമായി നൽകിയത് 109 കോടി രൂപയാണ്. രാജാവിൻ്റെ സഹോദരനാകട്ടെ പ്രതിദിനം ചിലവഴിക്കുന്നത് $47,000. ഇതൊക്കെ ആഡംബരമാണെങ്കിലും സാമൂഹ്യ സേവന രംഗത്തും ഹസനൽ ബോയ്ക്കേനി രാജാവ് പിന്നിലല്ല. വിദ്യാർത്ഥികൾക്ക് സൗജന്യ പഠനവും താമസവും ആരോഗ്യ പരിരക്ഷയും ബ്രൂണൈ നൽകുന്നു. പോലീസിനും മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ട്. വൃദ്ധർക്ക് പ്രതിമാസം 12,000 രൂപയോളം പെൻഷനും സർക്കാർ നൽകുന്നുണ്ട്. കുറച്ച് മുൻപ് സുൽത്താൻ്റെ മകളുടെ വിവാഹം ഇവിടെ വെച്ച് നടന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ചടങ്ങുകളുടെ പല ഫോട്ടോകളും പുറത്തു വന്നതോടെയാണ് കൊട്ടാരത്തിലെ ആഡംബരങ്ങളുടെ വിവരങ്ങൾ പുറം ലോകത്തിന് ലഭിച്ചത്. ഇത്രയും സൗകര്യങ്ങളുടെ വീടിൻ്റെ വിലയും പൊന്നും വില തന്നെയാണ്. $1.4 ബില്യൺ, അതായത് 10,500 കോടി രൂപ. ഇവിടെ നികുതിയില്ല, സെയിൽ ടാക്സ് ഇല്ല, വാറ്റുമില്ല. ഏഷ്യയിലെ ഏറ്റവും വലിയ ദ്വീപായ ബോർണിയോയുടെ വടക്കുകിഴക്ക്, 3 വശം മലേഷ്യൻ സംസ്ഥാനമായ സറാവാക്കും 1 വശം ദക്ഷിണ ചൈന കടലാലും ചുറ്റപ്പെട്ട് കിടക്കുന്ന കൊച്ചു രാജ്യമാണ് ബ്രൂണൈ. നമ്മുടെ കോഴിക്കോട് മലപ്പുറം ജില്ലകൾ കൂടി ചേർന്നാൽ ബ്രൂണൈയേക്കാൾ വലുതാകുമെന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിൻ്റെ വലുപ്പം ഊഹിക്കാനേ ഉള്ളൂ. എന്നാൽ ജനസംഖ്യ ആകട്ടെ ഈ 2 ജില്ലകളുടെ 16-ൽ 1. 5,795 ചതുരശ്ര കിലോമീറ്ററാണ് വിസ്തീർണം. വെറും 4.5 ലക്ഷം ജനങ്ങളാണ് ഈ മനോഹര തീരത്ത് ജീവിക്കുന്നത്. സമ്പത്തേറെയുള്ള രാജ്യത്ത് സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഈ ജനത കഴിയുന്നു. ദരിദ്രമായ മേഖലയിൽ നിന്നും ബ്രൂണൈ സാമ്പത്തിക ശക്തിയായി മാറുന്നത് 1929 എണ്ണഖനനം തുടങ്ങിയതോടെയാണ്. 20-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ ഭൂമിക്കടിയിൽ നിന്നും എണ്ണയും പ്രകൃതിവാതകവും നിർലോഭം ലഭിക്കുകയും 1984 ബ്രിട്ടനിൽ നിന്നും സ്വാതന്ത്ര്യം പ്രാപിക്കുകയും ചെയ്തതോടെ ബ്രൂണൈ ലോകത്തിലെ ഏറ്റവും മികച്ച ജീവിത നിലവാരമുള്ള രാജ്യങ്ങളിലൊന്നായി. പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടെ ഭരണസിര കേന്ദ്രം കൂടിയാണ് ഇസ്താന നൂറുൽ ഇമാൻ എന്ന പേരിലുള്ള കൊട്ടാരം. ഈദുൽ ഫിത്തറിനോടനുബന്ധിച്ച് 3 ദിവസം പൊതുജനങ്ങൾക്ക് കൊട്ടാരത്തിൽ പ്രവേശനം അനുവദിക്കും. വരുന്നവർക്കെല്ലാം തന്നെ രാജകീയ ഭക്ഷണവും കുട്ടികൾക്ക് സമ്മാനപൊതിയും നൽകുന്ന ആചാരവുമുണ്ട്. ഇത്രയുമൊക്കെയുമാണ് ആഡംബരത്തിൻ്റെ അവസാന വാക്കായ ബ്രൂണൈ സുൽത്താനെപ്പറ്റിയും ബ്രൂണൈ എന്ന രാജ്യത്തെപ്പറ്റിയും പറയാനുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉടനെ തന്നെ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.